ആറ്റിങ്ങൽ നാലുവരിപ്പാതയിൽ വീണ്ടും പൈപ്പ് പൊട്ടി, കുടിവെള്ളം റോഡിലേക്ക് ഒഴുകുന്നു. ആറ്റിങ്ങൽ ടിബി ജംഗ്ഷൻ പാർക്കിനെതിർവശത്തായി കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടിയിട്ട ദിവസങ്ങളായി. കുടിവെള്ളം റോഡിലൂടെ ഓടയിലേക്ക് ഒഴുകുകയാണിപ്പോൾ. കുഴലു പൊട്ടിയ ഭാഗത്ത് റോഡിടിഞ്ഞ് താഴ്ന്നിട്ടുണ്ട്. നാലുവരിപ്പാതയിൽ പൈപ്പ് പൊട്ടുന്നത് തുടർക്കഥയാവുകയാണ്. ഒരാഴ്ചയാവുന്നുണ്ട് ഇത് ലീക്ക് ആവാൻ തുടങ്ങിയിട്ട്. അന്ന് തന്നെ വാട്ടർ സപ്ലൈ എ വിളിച്ച് ഞാൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ നോക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇന്നലെ ഇവിടെ ബേക്കറിയിലെ അണ്ണൻ പിന്നെ ഇത് ഞാൻ നമ്പർ കൊടുത്തിട്ട് എ വിളിച്ചിരുന്നു. അപ്പോഴും നോക്കാമെന്നാണ് പറഞ്ഞത്. അതിനുശേഷം ഞാൻ ഇന്നലെ മുനിസിപ്പാലിറ്റിയിൽ പോയി. ചെയർപേഴ്സണേയും വൈസ് ചെയർമാനും ഉണ്ടായിരുന്നു. രണ്ടുപേരും സാന്നിധ്യം, അവർ എൻ്റെ സാന്നിധ്യത്തിൽ തന്നെ വാട്ടർ സപ്ലൈ എ വിളിച്ചു. അപ്പോഴും നോക്കാൻ, അവർ തമ്മിൽ എന്താ സംസാരിച്ചെന്നറിയില്ല. എന്നിട്ട് അവർ നോക്കാമെന്നാണ് പറഞ്ഞത്. പിന്നെ ഈ റോഡ് വർക്ക് നടക്കുമ്പോൾ തന്നെ ഈ റോഡ് നിർമ്മാണത്തിൽ അശാസ്ത്രീയമായ നിർമ്മാണം, ഞാൻ ചെയർപേഴ്സനെ പല പ്രാവശ്യം വിളിച്ചു, ഇവിടെ വന്ന് നോക്കണം, മാഡം നേരിട്ട് വന്ന് കാണണം, ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ അറിയിച്ചിരുന്നു, കാരണം ഇതേപോലെ വാട്ടർ ലൈൻ, പഴയ ലൈനെല്ലാം പൊട്ടി ഒലിക്കും എപ്പോഴും. പിന്നെ ഈ ഭാഗത്ത് ഇപ്പം ഈ വെള്ളം ഇങ്ങനെ പൊട്ടി ഒലിക്കുന്നതിൻ്റെ പേരിൽ ഒരുപാട് അപകട സാധ്യതയുണ്ട്. കാരണം ജനങ്ങളെല്ലാം വരുമ്പോഴത്തേക്ക് ഇവിടെ വെള്ളം അവരെ മേലേക്ക് തെറിക്കുന്നു. ഈ ബേക്കറിയിൽ വണ്ടി വരുമ്പോഴെല്ലാം ബേക്കറിക്കകത്തേക്കാണ് വെള്ളം തെറിക്കുന്നത്. ഈ വിവരമെല്ലാം AI നമ്മൾ ധരിപ്പിക്കുകയും ചെയ്തിരുന്നു ഇന്നലെ വിളിക്കുമ്പോഴും. കാരണം ഒരു കട തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ബൈക്കിലെല്ലാം വരുന്ന ആൾക്കാരെല്ലാം ഇവിടെ വീഴുന്നുണ്ട്. ഈ പെട്ടെന്ന് വെള്ളം ഇവിടെ ഈ റോഡ് പൊളിഞ്ഞിടക്കുന്നതാണെങ്കിൽ അവർ ബൈക്ക് വെട്ടി മാറ്റുന്നുണ്ട്, ഇവിടെ വീഴുന്നുണ്ട്. റോഡ് പണി പൂർത്തിയായി ദിവസങ്ങൾക്കുള്ളിൽ ടൗൺ ഹാളിനും കച്ചേരി നടക്കുമിടയ്ക്ക് മൂന്നിടത്ത് പൈപ്പ് പൊട്ടിയിരുന്നു. നഗരസഭാ കാര്യാലയത്തിന് സമീപത്തും രണ്ടിടത്ത് പൈപ്പ് പൊട്ടി. ഇവിടെയെല്ലാം റോഡ് വെട്ടിപ്പൊളിച്ചാണ് ഇവ നന്നാക്കിയത്. നിർമ്മാണം പൂർത്തിയായി ദിവസങ്ങൾക്കുള്ളിൽ റോഡ് വെട്ടിക്കുഴിച്ച് അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് ഗതാഗതത്തിനും യാത്രക്കാർക്കും വലിയ തടസ്സമാണ് സൃഷ്ടിക്കുന്നത്. കുടിവെള്ള വിതരണത്തിനായി ഇവിടെ റോഡിൽ സ്ഥാപിച്ചിട്ടുള്ള പൈപ്പുകൾക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. റോഡിന് വീതി കൂട്ടിയപ്പോൾ ഈ കുഴലുകളെല്ലാം റോഡിന് നടുക്കായി. ഭാരമുള്ള വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ മർദ്ദം താങ്ങാനാവാതെ ഇവ പൊട്ടുകയാണ്. നാലുവരിപ്പാത നിർമ്മിക്കുമ്പോൾ പഴയ കുടിവെള്ള പൈപ്പുകൾ പൂർണ്ണമായും മാറ്റി റോഡിന്റെ വശത്ത് സ്ഥാപിക്കുമെന്നായിരുന്നു അധികൃതർ അറിയിച്ചിരുന്നത്. എന്നാൽ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടില്ല. പൈപ്പ് പൊട്ടി കുടിവെള്ളം റോഡിലേക്ക് ഒഴുകുന്നത് കാരണം ഏറെ ബുദ്ധിമുട്ടിയിരിക്കുകയാണ് വഴിയാത്രക്കാരും വ്യാപാരികളും അടക്കമുള്ളവർ. അപ്പൊ നമുക്ക് ഇപ്പൊ ഒരാഴ്ച കൊണ്ട് ആളുകൾ കച്ചവടമില്ല. കച്ചവടം ഇല്ലെന്ന് പറഞ്ഞാൽ വെള്ളം മൊത്തം അടിച്ച് കടയ്ക്കകത്താണ് കയറുന്നത്. ആരെങ്കിലും വന്നിട്ട് ഇറങ്ങി പോകുമ്പോൾ അവരെ ദേഹം മൊത്തം വെള്ളമാവുകയാണ്. അതുകൊണ്ട് കച്ചവടം കുറവാണ്. ഒരാഴ്ചയായി നമ്മൾ എല്ലാ അധികാരികളുടെ അടുത്തും പറഞ്ഞു, ആരും ഇതുവരെ അടുത്ത് നോക്കിയിട്ടില്ല. എല്ലാവരും പറയുന്ന വാട്ടർ അതോറിറ്റി പറയുന്നതെന്ന് പറഞ്ഞാൽ അവർ നോക്കാമെന്ന് മാത്രമേ പറയുന്നുള്ളൂ, വേറെ ഒന്നും പറയുന്നില്ല. കച്ചവടം നേർപകുതിയായി, ആരും വണ്ടികൾ ഒതുക്കുന്നില്ല. ഈ ഫുട്പാത്ത് വഴി കുട്ടികളെല്ലാം നടന്നു പോകുമ്പോഴേ അവരെ ദേഹത്തെല്ലാം വെള്ളം തെറിക്കുകയാണ്. പിന്നെ ബൈക്കുകൾ വരുമ്പം നേരെ കാണുന്നത് കുഴിയാണ്. അപ്പം അത് വെട്ടിത്തിരിക്കുകയെ ബ്രേക്ക് ചവിട്ടേ ചെയ്യുമ്പോൾ അപകട സാധ്യത ഉണ്ട്. അത് കൃത്യമായിട്ട് അത് ചെയ്തില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിട്ട് വരും. HP News, ആറ്റിങ്ങൽ.